വാർത്തകളിലേക്ക് സാങ്കേതിക സർവകലാശാലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സർക്കാരിനെ നേരിടാൻ ഉറച്ച് ഗവർണർ സിൻഡിക്കേറ്റും ബോർഡ് ഓഫ് ഗവർണർ യോഗവും എടുത്ത നിർണായക തീരുമാനങ്ങൾ സസ്പെൻഡ് ചെയ്തു സർവകലാശാലയുടെ ഉന്നതാധികാരി വൈസ് ചാൻസലറാണെന്നാണ് രാജ്ഭവന്റെ വാദം എന്നാൽ ഗവർണറുടെ തീരുമാനം ചട്ടവിരുദ്ധമെന്നാണ് സിൻഡിക്കേറ്റിന്റെ പ്രതികരണം സർവകലാശാല വൈസ് ചാൻസലറെ സംരക്ഷിക്കുമെന്ന നിലപാട് ഊട്ടിയുറപ്പിക്കുന്നതാണ് ഗവർണറുടെ പുതിയ നീക്കം വൈസ് ചാൻസലറെ നിയന്ത്രിക്കാൻ പ്രത്യേക ഉപസമിതിയെ നിയോഗിച്ച തീരുമാനം ജീവനക്കാരുടെ സ്ഥലം മാറ്റം പുനഃപരിശോധിക്കാൻ പുതിയ സമിതി എന്നിവ സസ്പെൻഡ് ചെയ്ത തീരുമാനങ്ങളിൽ ഉൾപ്പെടുന്നു ഗവർണറും വൈസ് ചാൻസലറും തമ്മിലുള്ള കത്തിടപാടുകൾ സിൻഡിക്കേറ്റ് അറിവോടെ ആയിരിക്കണമെന്ന തീരുമാനവും ചാൻസലർ സസ്പെൻഡ് ചെയ്തു വി സിയുടെ വിയോജിപ്പോടു കൂടിയാണ് സിൻഡിക്കേറ്റും ബോർഡ് ഓഫ് ഗവർണർ യോഗവും ഈ തീരുമാനങ്ങൾ പാസാക്കിയത് തുടർന്ന് സർവകലാശാലയിൽ തന്റെ അധികാരങ്ങൾ കവർന്നെടുക്കാൻ സിൻഡിക്കേറ്റ് ശ്രമിക്കുന്നുവെന്ന് വി സി ഗവർണർക്ക് വിശദമായ റിപ്പോർട്ട് നൽകി ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഗവർണറുടെ അസാധാരണ ഇടപെടൽ ചട്ടപ്രകാരം വൈസ് ചാൻസലറാണ് സർവകലാശാലയുടെ ഉന്നത അധികാരി വി സിയുടെ അധികാരങ്ങൾക്കുമേൽ നിയന്ത്രണമേർപ്പെടുത്താൻ സിൻഡിക്കേറ്റിന് കഴിയില്ലെന്ന് രാജ്ഭവൻ വിലയിരുത്തി യൂണിവേഴ്സിറ്റി നിയമത്തിലെ പത്താം വകുപ്പ് പ്രകാരമാണ് ഗവർണർ തീരുമാനമെടുത്തിരിക്കുന്നത് എന്നാൽ ഗവർണറുടെ ഇടപെടൽ സർവകലാശാല ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്ന് സിൻഡിക്കേറ്റ് ആരോപിച്ചു തീരുമാനം സസ്പെൻഡ് ചെയ്യുന്നതിന് മുൻപ് ബന്ധപ്പെട്ട സമിതിയുടെ വിശദീകരണം തേടണമെന്നാണ് ചട്ടം വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ സർക്കാരിനോട് കൂടിയാലോചന നടത്തിയ ശേഷം മാത്രമേ അന്തിമ തീരുമാനം എടുക്കാൻ കഴിയൂ അതുകൊണ്ട് തന്നെ ഗവർണറുടെ ഇടപെടൽ അംഗീകരിക്കാൻ സാധിക്കില്ലെന്ന് സിൻഡിക്കേറ്റ് വ്യക്തമാക്കി ഇക്കാര്യത്തിൽ സിൻഡിക്കേറ്റിന് സർക്കാരിന്റെ പിന്തുണയുമുണ്ട് ന്യൂസ് തിരുവനന്തപുരം